തലശ്ശേരി മേഖല വിവരങ്ങളിലേക്കാണ് പോകുന്നത്. തലശ്ശേരി നിന്ന് ഷൽന ചേരുകയാണ്. ഷൽന, തലശ്ശേരി മേഖല വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് മാഹിയിലെ വിവരങ്ങൾ. മാഹിയിൽ നിന്ന് ഗുരുതരമായ ഒരു വിവരങ്ങൾ വരുന്നുണ്ട്. 35 കേസുകൾ മാഹിയിൽ നിന്ന് സ്ഥിരീകരിച്ചു എന്നത്. മാഹിയിലെ ഒരു സാഹചര്യം എന്താണ്? അർജുൻ, ഓരോ ദിവസവും മാഹിയിൽ അനുദിനം രോഗികളുടെ എണ്ണത്തിൽ വലിയൊരു വർധനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സമ്പർക്ക കേസുകളുടെ എണ്ണത്തിൽ വലിയ തോതിൽ 35 കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതിൽ 31 എണ്ണം സമ്പർക്ക കേസുകളാണ്. അതിൽ 4 എണ്ണം രോഗലക്ഷണമുള്ളവർ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ മാഹിയിൽ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു രോഗവ്യാപനം മുന്നിൽ കണ്ടുകൊണ്ടാകാം നേരത്തെ 3 പരിശോധനാ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നു. കൂടുതൽ പരിശോധനകൾ ട്രൂനാറ്റ് അതുപോലെ തന്നെ ആന്റിജനും RT-PCR ഇതുപോലെ ടെസ്റ്റുകളൊക്കെ വ്യാപിപ്പിച്ചിരുന്നു. ആ ഒരു ടെസ്റ്റ് പൊതുജനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞിരുന്നു. ഈ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഓരോ ദിവസവും രോഗം, ഇന്നലെ 21 പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്ന് 35 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇസ്റ്റവള്ളൂർ, ചാലക്കര, പന്തക്കൽ, മാഹി തുടങ്ങിയ മേഖലകളിൽ ഉള്ളവർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. മാഹിക്കുന്ന ഒരു ഇടവേളക്ക് ശേഷം വലിയൊരു ആശങ്കയിലേക്ക് പോകുന്നു എന്ന രീതിയിലാണ് കാര്യങ്ങളുടെ ഒരു പോക്ക് എന്ന് വേണം പറയാൻ. കാരണം ഈ ഓരോ ദിവസവും രോഗികൾ 20 മുകളിലാണ് ഓരോ ദിവസവും രോഗികളുടെ കണക്കുള്ളത്. അതുകൊണ്ട് തന്നെ പ്രതിരോധ നടപടികളും ബോധവൽക്കരണമൊക്കെ ശക്തമായി തുടരുകയാണ്. മാഹി ജനറൽ ആശുപത്രി കോവിഡ് ഒരു ആശുപത്രി ആക്കാനുള്ള നടപടികളിലൊക്കെ കടക്കുന്നത് ഇതുവരെ തീരുമാനമായിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു തീരുമാനത്തിൽ ഉടൻ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം രോഗികളുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനവ് ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനമുള്ളത്. അതുപോലെ തന്നെ നേരത്തെ തന്നെ ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കിയിരുന്നു എന്തെങ്കിലും രോഗലക്ഷണമുള്ളവർ ഉടൻ തന്നെ ഈ പരിശോധനാ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടണമെന്നും ടെസ്റ്റ് നടത്തണമെന്നും അറിയിച്ചിരുന്നു. പക്ഷെ ഇത്തരത്തിൽ ഇങ്ങനെ പരിശോധനാ കേന്ദ്രങ്ങളിലൊക്കെയാണ് ഇത്രയും രോഗികളെ കണ്ടെത്താനായിട്ടുള്ളത്. അർജുൻ, ശലന, തലശ്ശേരിയിലെ വിവരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ തലശ്ശേരിയിലും അതുപോലെ തന്നെ പാനൂർ നഗരസഭകളിലും ഇന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സമ്പർക്ക കേസുകൾ ഉൾപ്പെടെ. മാത്രവുമല്ല ധർമ്മടം പഞ്ചായത്തിലും ഇന്ന് കൂടുതൽ കേസുകളുണ്ട്. തലശ്ശേരി മേഖലയിൽ നിന്നുള്ള വിവരങ്ങൾ. അർജുൻ, തലശ്ശേരി മേഖലയിൽ, തലശ്ശേരി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കുറച്ച് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. 12 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം 17 കേസുകൾ ഉണ്ടായിരുന്നിടത്താണ് 12 കേസ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ധർമ്മടത്ത് പോസിറ്റീവായിട്ട് എണ്ണത്തിൽ വലിയൊരു വർധനം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ വരെ 4-5 കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്ന പഞ്ചായത്താണ് ധർമ്മടം. ഇന്ന് 11 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു ആശങ്കയിൽ മേഖലയിൽ ഉണ്ടെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ കതിരൂർ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുള്ളതുപോലെ തന്നെ ഒരു കേസ് മാത്രമാണ് കതിരൂർ മേഖലയിലുള്ളത്. പുന്നോത്ത് പറമ്പ് പഞ്ചായത്തിൽ 6 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂമാഹിയിലും 1 കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പന്നിയൂരിൽ 2 കേസാണ് റിപ്പോർട്ട് ചെയ്തത്. ഈ പാനൂർ നഗരസഭയിലെ പെരിങ്ങത്തൂരിൽ ഇന്ന് ആന്റിജൻ ടെസ്റ്റ് നടത്തിയിരുന്നു. ഈ ആന്റിജൻ ടെസ്റ്റ് 20 പേർക്ക് രോഗം ബാധിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. 96 പേരെയാണ് ഖുറാൻ അറബി കോളേജിൽ വെച്ച് പരിശോധന നടത്തിയത്. ഈ മേഖലയിൽ രോഗവ്യാപനം കണക്കിലെടുത്താണ് ഇത്തരത്തിൽ പരിശോധന ആരംഭിച്ചത്. ഇങ്ങനെ പരിശോധന നടത്തിയപ്പോൾ 10 പുരുഷന്മാരെയും 10 സ്ത്രീകളെയുമാണ് രോഗം ബാധിച്ചതായി കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മേഖല നേരത്തെ ഈ നിരവധി പേർക്ക് രോഗം ബാധിച്ചത് കഴിഞ്ഞ ദിവസം 12 കേസുകൾ പാനൂർ നഗരസഭയിലെ പെരിങ്ങത്തൂർ മേഖലയിൽ മാത്രം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മുൻകരുതൽ എന്ന മട്ടിൽ പെരിങ്ങത്തൂർ താണ് അടുത്തിട്ടിരിക്കുകയാണ്. ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ തുറന്ന് പ്രവർത്തിക്കില്ല എന്നാണ് അധികൃതർ പറയുന്നത്. നഗരസഭ അധ്യക്ഷ പറഞ്ഞിട്ടുള്ളത് ഈ മേഖലയിൽ ബോധവൽക്കരണവും ശക്തമായി തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വലിയൊരു വർധനയാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. ആന്റിജൻ ടെസ്റ്റിലൂടെ 20 പേർക്ക് പാനൂർ നഗരസഭയിലെ പെരിങ്ങത്തൂർ വാർഡിൽ മാത്രം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സമീപ പഞ്ചായത്തുകളിലൊക്കെ ന്യൂമാഹി നേരത്തെ വലിയൊരു ആശങ്കയെടുത്തിരുന്ന പഞ്ചായത്താണ് ന്യൂമാഹി. പക്ഷേ 2-3 ദിവസങ്ങളിലായി ഓരോ കേസുകൾ വീതമാണ് ന്യൂമാഹി പഞ്ചായത്തിലുള്ളത്. അതുപോലെ തന്നെ കുന്നോത്ത് പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 1-2 കേസുകൾ ഉണ്ടായിരുന്ന പഞ്ചായത്താണ് കുന്നോത്ത് പറമ്പ്. പക്ഷേ ഒരു ചെറിയൊരു വർധന കുന്നോത്ത് പറമ്പ് പഞ്ചായത്തിലും ഉണ്ട്. 6 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എരഞ്ഞോളിയിലും കേസുകളൊന്നുമില്ല. എരഞ്ഞോളി പഞ്ചായത്തിൽ ഇന്നലെ 2 കേസുകൾ ഉണ്ടായിരുന്നു. അതിൽ 2 കേസുകളും അതുപോലെ തന്നെ ഒരാൾ ആരോഗ്യ പ്രവർത്തനമായിരുന്നു. പക്ഷെ ഇന്ന് എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് വലിയൊരു ആശ്വാസകരമാണ്, ഇന്ന് കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പന്നിയൂർ ഗ്രാമപഞ്ചായത്ത് 2 കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് പൊതുവെ ധർമ്മടത്തും കുന്നോത്ത് പറമ്പിലും വലിയൊരു ആശങ്ക, കുന്നോത്ത് പറമ്പിൽ വലിയൊരു രീതിയിലെങ്കിൽ പോലും ധർമ്മടത്ത് 11 കേസുകൾ വർദ്ധിച്ചത് ചെറിയൊരു ആശങ്ക ഉയർത്തുന്നു എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ തലശ്ശേരി നഗരസഭയിൽ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ചെറിയൊരു പോസിറ്റീവുകളുടെ എണ്ണത്തിൽ ചെറിയൊരു കുറവുണ്ടെങ്കിൽ പോലും എന്നാലും ഒരു ചെറിയ രീതിയിലുള്ള ആശങ്ക ഈ മേഖലയിലും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം,
ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും ജാഗ്രത കുറവുണ്ടെന്നാണ്. പല സ്റ്റേഷനുകളിലും ഇപ്പോഴും കൃത്യമായി കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാത്തതിനും കൃത്യമായി കേസെടുക്കുന്ന സാഹചര്യം ഇപ്പോഴുമുണ്ട്. കൃത്യമായ രീതിയിൽ മാസ്ക് ധരിക്കാത്തതിനും സാമൂഹിക അകലം പാലിക്കാത്തതിനും ഒക്കെ പല സ്റ്റേഷനുകളിലും ഓരോ ദിവസവും 34-35 കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം. അതിപ്പോഴും തെളിയിക്കുന്നത് ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും ജാഗ്രത കുറവുണ്ട് എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഈ കണക്കുകൾ വർധനവും ജാഗ്രത കുറവ് ചെറിയ രീതിയിലുണ്ട് പറയേണ്ടി വരും. അർജുൻ ശല്യാണ് തലശ്ശേരി മേഖലയിൽ നിന്നുള്ള മാഹി മേഖലയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. മാഹി മേഖലയിൽ അത്യന്തം ഗുരുതരമായ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഇന്ന് മാത്രം 35 പേർക്ക് മാഹിയിൽ കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്നലെ പരിശോധനയിൽ 21 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. കൊച്ചു പഞ്ചായത്തിന്റെ മാത്രം വിസ്തൃതിയുള്ള ഒരു മേഖലയാണ് മാഹി. അതുകൊണ്ട് തന്നെ മാഹി ജനറൽ ആശുപത്രി ഉൾപ്പെടെ കോവിഡ് ട്രീറ്റ്മെന്റ് സെന്ററാക്കി മാറ്റാനുള്ള ആലോചനകൾ പുരോഗമിക്കുകയാണ് ആ മേഖലയിൽ. അതോടൊപ്പം തന്നെ തലശ്ശേരി മേഖലയിലും ഇന്ന് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ 17 കേസുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ തലശ്ശേരി നഗരസഭയിൽ ഇന്ന് 12 സമ്പർക്ക കേസുകളാണ്. എന്നാൽ കൂടി ആശങ്ക പൂർണ്ണമായും വിട്ടൊഴിയുന്നില്ല. മാത്രവുമല്ല ധർമ്മടം പഞ്ചായത്തിൽ ഇന്ന് 11 കേസുകൾ. ഒരു സമയത്ത് ഒരു ഘട്ടത്തിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്ന ധർമ്മടം പഞ്ചായത്തിൽ വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ മേഖലയിലും വലിയ ആശങ്ക തന്നെ നിലനിൽക്കുകയാണ്.